അനുഗ്രഹിക്കപ്പെട്ടതായ ശുശ്രൂഷകൾ കർത്തദാസന്മാരിൽ കൂടി നമുക്ക് ആമീൻ ദൈവസാന്നിധ്യത്തിൽ രുചിച്ചറിയുന്നതായ ശുശ്രൂഷകൾ ഇന്ന് രാത്രിയിലും ഇവിടെ കടന്നുവന്ന് ആമീൻ ദൈവസാന്നിധ്യം അനുഭവിപ്പാൻ കർത്താവ് നമ്മെ സഹായിച്ചല്ലോ. ഇന്നത്തേതായ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നതായ എല്ലാ ദൈവമക്കൾക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുകയാണ്. വേഗത്തിൽ ഒരു വേദഭാഗം വായിച്ചുകൊണ്ട് ഞാൻ കർത്താവ് എനിക്ക് തന്നിരിക്കുന്നതായ ആ ദൂതിലേക്ക് പ്രവേശിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 10-ാം വാക്യവും 11-ാമത്തെ വാക്യവും. ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യവും 11-ാമത്തെ വാക്യവും. അവനിൽ ഇരിക്കേണ്ടതിന് അവൻ്റെ മരണത്തോട് അനുരൂപപ്പെട്ടിട്ട് അവനെയും അവൻ്റെ പുനരുത്ഥാനത്തിൻ്റെ ശക്തിയെയും അവൻ്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയും അനുഭവിക്കേണ്ടതിന് ഇങ്ങനെ ഏതെങ്കിലും വിധത്തിൽ മരിച്ചവരുടെയിലുള്ള പുനരുത്ഥാനം പ്രാപിക്കണമെന്ന് വെച്ചും ഞാൻ അവൻ്റെ നിമിത്തം എല്ലാം ഉപേക്ഷിച്ച് ചവറി എന്ന് എണ്ണുന്നു. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഈ ഫിലിപ്പിയ സഭ പൗലോസിൻ്റെതായ 2-ാമത്തെ മിഷണറി യാത്രയിൽ രൂപം കൊണ്ടതാണ് ഈ ഫിലിപ്പിയ സഭ. യൂറോപ്യൻ ഭൂഖണ്ഡത്തിൽ ആദ്യമായി സ്ഥാപിക്കപ്പെട്ടതാണ് ഈ ഫിലിപ്പിയ എന്നതായ സഭ. നാം ഈ ഫിലിപ്പിയ ലേഖനത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് റോമാ കാരാഗ്രഹത്തിൽ തന്നായിരുന്നപ്പോൾ 4 ലേഖനങ്ങൾ എഴുതുവാൻ ഇടയായി. ആ 4 ലേഖനങ്ങളെ കാരാഗ്രഹ ലേഖനമെന്നാണ് വിളിക്കപ്പെടുന്നത്. കൊലോസ്യ ലേഖനം, എഫേസ്യ ലേഖനം, ഫിലേമോൻ എന്നതായ ഈ 3 ലേഖനങ്ങളും അവസാനമായിട്ട് എഴുതിയതായ 4-ാമത്തെ ലേഖനമാണ് ഫിലിപ്പിയ ലേഖനം. ആദ്യത്തെ 3 ലേഖനങ്ങളും AD 60-ലും അവസാനത്തെ ലേഖനമായ ഫിലിപ്പിയ ലേഖനം AD 61-ലും എഴുതുവാൻ ഇടയായി. ഈ ഫിലിപ്പിയ ലേഖനം എഴുതുവാൻ പൗലോസ് ആമീൻ അവനെ പ്രേരിപ്പിച്ചതായ ആ ലക്ഷ്യം എന്തെന്ന് ചോദിച്ചാൽ പൗലോസിനെ ഫിലിപ്പിയ സഭ സഹായിക്കുവാനിടയായി. തന്നെ സഹായിച്ചതായ സഭയ്ക്ക് നന്ദി കരയേറ്റുവാനും യഥാർത്ഥ ദൈവം സന്തോഷം അല്ലെങ്കിൽ യഥാർത്ഥ സന്തോഷം കർത്താവിങ്കിൽ നിന്ന് മാത്രമാണ് ലഭിക്കുന്നത് എന്നുള്ളതായ ആ വിവരം അവരെ അറിയിക്കുവാനും കർത്താവിൻ്റെ സന്തോഷത്തിൽ കർത്താവായ യേശുവിൽ അവരെ ശക്തിപ്പെടുത്തുവാനുമാണ് പൗലോസ് ഈ ഫിലിപ്പിയ ലേഖനം എഴുതിയത്. ഫിലിപ്പിയ ലേഖനത്തെക്കുറിച്ച് പണ്ഡിതന്മാരുടെ ഇടയിൽ വളരെ അഭിപ്രായമുണ്ട്. ഫിലിപ്പിയ ലേഖനം ലേഖനങ്ങളുടേതായ കിരീടം എന്നാണ് ആമീൻ വിളിക്കപ്പെട്ടിട്ടുള്ളത്. ഈ നമ്മുടെ വിശുദ്ധ വേദപുസ്തകത്തിൽ 50-ാമത്തെ പുസ്തകമാണ് ഫിലിപ്പിയ ലേഖനം. 104 വാക്യങ്ങളും 4 അധ്യായങ്ങളും അടങ്ങിയിരിക്കുന്നതാണ് ഈ ഫിലിപ്പിയ ലേഖനം. എന്നാൽ ഫിലിപ്പിയ ലേഖനത്തിൻ്റെ പ്രധാന വാക്യമെന്ന് പറയുന്നത് 4-ാം അധ്യായം 4-ാമത്തെ വാക്യം, കർത്താവിൽ എപ്പോഴും സന്തോഷിക്കുവിൻ എന്ന് ഞാൻ പിന്നെയും പറയുന്നു. അതെ, ഈ ഫിലിപ്പിയ ലേഖനം സ്നേഹത്തിൻ്റെയും ആമീൻ സന്തോഷത്തിൻ്റെയും ലേഖനം കൂടെയാണ്. 4 അധ്യായങ്ങൾ ഉള്ളതായ ഈ ഫിലിപ്പിയ ലേഖനത്തിൽ ഒറ്റ വിഷയമാണ് 4 അധ്യായങ്ങൾ കൂടി നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അത് 1-ാമത്തെ അധ്യായം ചൂണ്ടിക്കാണിക്കുന്നത് സുവിശേഷ ഘോഷണത്തിലുള്ളതായ കൂട്ടായ്മയാണ്. 2-ാമത്തെ അധ്യായം കാണിക്കുന്നത് ആത്മാവിൻ്റെ കൂട്ടായ്മയെക്കുറിച്ചാണ്. 3-ാമത്തെ അധ്യായം കഷ്ടാനുഭവങ്ങളുടേതായ കൂട്ടായ്മയെക്കുറിച്ചാണ്. എന്നാൽ 4-ാമത്തെ അധ്യായം വരവ് ചെലവ് കാര്യങ്ങളുടേതായ കൂട്ടായ്മ. അങ്ങനെ 4 അധ്യായങ്ങളിലും ഒറ്റ വിഷയമാണ് കൂട്ടായ്മ എന്നതായ വിഷയം. നാം വായിച്ചതായ കുറിവാക്യത്തിലേക്ക് നമ്മുടേതായ ശ്രദ്ധയ തിരിക്കുവാൻ ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. പൗലോസ് ഫിലിപ്പിയ സഭയിലുള്ളതായ
ദൈവജനത്തോട് മൂന്ന് പ്രധാന വിഷയത്തെക്കുറിച്ച് അറിഞ്ഞിരിക്കണം എന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആ വാക്യം ഒരിക്കൽ കൂടി വായിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഫിലിപ്പിയാ ലേഖനം 3-ാം അധ്യായം 10-ാമത്തെ വാക്യവും 11-ാമത്തെ വാക്യവും. അവനിലിരിക്കേണ്ടതിന് അവൻ്റെ മരണത്തോട് അനുരൂപപ്പെട്ടിട്ട് അവനെയും അവൻ്റെ പുനരുത്ഥാനത്തിൻ്റെ ശക്തിയെയും അവൻ്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയും അനുഭവിക്കേണ്ടതിനും ഇങ്ങനെ ഏതെങ്കിലും വിധത്തിൽ മരിച്ചവരുടെ ഇടയിലുള്ള പുനരുത്ഥാനം പ്രാപിക്കണമെന്ന് വെച്ച് ഞാൻ അവൻ്റെ നിമിത്തം എല്ലാം ഉപേക്ഷിച്ച് ചവറ് എന്ന് എണ്ണുന്നു. പ്രിയരെ, ഫിലിപ്പിയ സഭയിലുള്ളതായ ദൈവജനത്തോട് പൗലോസ് മൂന്ന് പ്രധാനപ്പെട്ട വിഷയങ്ങൾ അറിഞ്ഞിരിക്കണമെന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്താണ് മൂന്ന് പ്രധാന വിഷയങ്ങൾ? നാം വായിച്ചതായ ആ വാക്യത്തിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. 3-ാം അധ്യായം 10-ാമത്തെ വാക്യത്തിലും 11-ാമത്തെ വാക്യത്തിലും. 1, ഞാൻ അവനെ അറിയണം. 2, അവൻ്റെ പുനരുത്ഥാനത്തിൻ്റെ ശക്തിയെക്കുറിച്ച് ഞാൻ അറിയണം. 3, അവൻ്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മ ഞാൻ അറിയണം. പൗലോസ് ഈ മൂന്ന് കാര്യങ്ങളെ, ഈ മൂന്ന് വിഷയങ്ങളെ നല്ലവണ്ണം അറിയുകയും തൻ്റെ പ്രായോഗിക ജീവിതത്തിൽ അത് അനുഭവിക്കുകയും ചെയ്തു. അങ്ങനെ കേവലം അറിഞ്ഞത് മാത്രമല്ല, തൻ്റെ ജീവിതത്തിൽ അനുഭവിക്കുവാനിടയായി. പ്രൈസ് ദ ലോർഡ്. താൻ അനുഭവിച്ച വിഷയത്തെ, താൻ അനുഭവിച്ചതായ സ്തോത്രം വിഷയങ്ങളെ ഫിലിപ്പിയ സഭയിലുള്ളതായ ജനത്തോട് പറയുകയാണ്, നിങ്ങൾ അറിയണം, നിങ്ങളുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കണം. എന്നാൽ ഇന്ന് ഈ മൂന്ന് വിഷയങ്ങളെക്കുറിച്ച് വിശദമായിട്ട് നല്ലവണ്ണം പറയുവാൻ എനിക്ക് ആഗ്രഹമുണ്ടെങ്കിലും മൂന്ന് സമയത്തിൻ്റെതായ പരിമിതി നിമിത്തം രണ്ടാമത്തെ വിഷയം മാത്രം ഞാൻ ഇന്ന് പകലിൽ, ഇന്ന് രാത്രിയിൽ നിങ്ങളോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതെ, അവൻ്റെ പുനരുത്ഥാനത്തിൻ്റെ ശക്തിയെക്കുറിച്ച് അറിയണം. പ്രിയമുള്ളവരെ, എന്താണ് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്തിൻ്റെ ശക്തി? പൗലോസ് ഫിലിപ്പിയ സഭയോട് പറയുകയാണ്, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ആ പുനരുത്ഥാനത്തിൻ്റെ ശക്തി ഞാൻ അറിഞ്ഞതാണ്, എൻ്റെ പ്രായോഗിക ജീവിതത്തിൽ ഞാൻ രുചിച്ചറിഞ്ഞതാണ്, അനുഭവിച്ചതാണ്. ആ പുനരുത്ഥാന ശക്തി ഫിലിപ്പിയയിലുള്ളതായ എല്ലാ വിശ്വാസികളും അറിയണം, രുചിക്കണം, ജീവിതത്തിൽ അത് പ്രായോഗത്തിലേക്ക് കൊണ്ടുവരണം. അങ്ങനെയാണെങ്കിൽ എന്താണ് പുനരുത്ഥാനത്തിൻ്റെ ശക്തി? കർത്താവായ യേശു മുഴുവൻ ലോകത്തിൻ്റെയും പാപം യേശു തൻ്റെ ശരീരത്തിൽ പേറിക്കൊണ്ട് കുരിശിൽ മരിക്കുവാൻ ഇടയായി. വൈകുന്നേരമായപ്പോൾ യേശുവിൻ്റെ ശിഷ്യനും അരിമത്യക്കാരൻ യോസെഫ് എന്ന ധനികൻ അവിടെ എത്തി പീലാത്തോസിൻ്റെ അനുവാദത്തോടു കൂടെ യേശുവിൻ്റെ ശരീരം ഒരു വൃത്തിയുള്ള ഒരു തുണിയിൽ പൊതിഞ്ഞ് പാറയിൽ വെട്ടിയുണ്ടാക്കിയ തൻ്റെ പുതിയ കല്ലറയിൽ അവൻ യേശുവിൻ്റെ ശരീരം എടുത്തു വെച്ചു. അതിനുശേഷം വലിയ കല്ല് ഉരുട്ടിക്കൊണ്ടുവന്ന് ആ കല്ലറയുടെ വാതിക്കൽ ഉരുട്ടി വച്ചിട്ട് അവൻ കടന്നു പോകുവാൻ ഇടയായി. പിറ്റേ ദിവസം, അതായത് ഒരുക്കത്തിന് ശേഷം, പ്രധാന പുരോഹിതന്മാരും പരീശന്മാരും പീലാത്തോസിൻ്റെ അടുക്കലേക്ക് അടുത്തു വന്നിട്ട് ഇപ്രകാരം പറഞ്ഞു, യജമാനനെ, ആ യേശു ജീവനോടിരുന്നപ്പോൾ ഇപ്രകാരം പറഞ്ഞതായിട്ട് ഞങ്ങളുടെ ഓർമ്മയിൽ വരികയാണ്. അവൻ മൂന്നാം നാളിൽ ഉയർത്തെഴുന്നേൽക്കും എന്നുള്ളതായ വസ്തുത അവൻ ജീവനോടിരിക്കുമ്പോൾ പറഞ്ഞതായി ഞങ്ങൾ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഒരു പക്ഷേ അവൻ്റെ ശിഷ്യന്മാർ ആരും അറിയാതെ കടന്നു ചെന്ന് കല്ലറയിലായിരിക്കുന്നതായ യേശുവിൻ്റെ ശരീരം എടുത്ത് എവിടെങ്കിലും കൊണ്ടുപോയി ഒളിച്ചു വച്ചിട്ട്
യേശു ഉയർത്തെഴുന്നേറ്റു എന്നുള്ളതായ ആ വിളംബരം പറയുവാൻ ഇടയാകും. അതുകൊണ്ട് അങ്ങനെ വരാതിരിക്കണമെങ്കിൽ യേശുവിൻ്റെ കല്ലറ പടയാളികളെ കൊണ്ട് ഭദ്രപ്പെടുത്തണം. അങ്ങനെ പീലാത്തോസിൻ്റെതായ അനുവാദത്തോടു കൂടി ഇതാ കർത്താവായ യേശുവിനെ അടക്കിയിരിക്കുന്നതായ കല്ലറ ഭദ്രപ്പെടുത്തുവാൻ ഇടയായി. തിരുവചന വിപ്രകാരമാണ് പറയുന്നത്, റോമാ ഗവൺമെന്റിൻ്റെതായ ആ മുദ്ര യേശുവിൻ്റെതായ കല്ലടക്കമേൽ പതിക്കുവാനിടയായി. 24 മണിക്കൂറും കല്ലറയെ ഭദ്രപ്പെടുത്തിക്കൊണ്ട് ഉറപ്പിച്ചുകൊണ്ട് പടയാളികൾ ഡ്യൂട്ടിയിലായിരിക്കുവാനിടയായി. അങ്ങനെ ഇരുന്നപ്പോൾ ആമീൻ തിരുവചന വിപ്രകാരം പറയുകയാണ്, അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 13:30 ദൈവമോ യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു. അതെ, പിതാവായ ദൈവം കല്ലറയ്ക്കകത്ത് ജീവനറ്റ നിലയിലിരിക്കുന്നതായ യേശുവിൻ്റെ ശരീരത്തിലേക്ക് പിതാവിൻ്റെ ആത്മാവ് പകരുവാനിടയായി. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരത്തിനകത്ത് പിതാവിൻ്റെ ആത്മാവ്, പിതാവിൻ്റെ ശക്തി കടന്നു വന്നപ്പോൾ കർത്താവായ യേശു ആ റോമൻ ഇമ്പീരിയൽ മുദ്രയെ ഭേദിച്ചുകൊണ്ട് കല്ലറയെ ആമി തകർത്തുകൊണ്ട് പൈശാചിക ശക്തികളെ തകർത്തുകൊണ്ട് ആമിൻ മരണത്തെ ജയിച്ചുകൊണ്ട് 3-ാം നാൾ കർത്താവായ യേശു ഉയർത്തെഴുന്നേൽക്കുവാനിടയായി. പ്രൈസ് ദി ലോർഡ്. ആമീൻ. ഇതാണ് യേശുവിൻ്റെ പുനരുത്ഥാനം, യേശുവിൻ്റെ പുനരുത്ഥാനത്തിൻ്റെ ശക്തി. അങ്ങനെയാണെങ്കിൽ ആമിൻ പ്രിയമുള്ളവരെ, ഇന്ന് രാത്രിയിൽ ആമിൻ നാം ചിന്തിക്കാൻ പോകുന്ന ആമിൻ വിഷയം, പിതാവായ ദൈവം മരിച്ചവരിൽ നിന്ന് കർത്താവായ യേശുവിനെ ജീവനോടെ ഉയർപ്പിക്കുവാൻ ആ പിതാവിൻ്റെ ആത്മാവിന് കഴിഞ്ഞുവെങ്കിൽ, അതേ ആമിൻ പിതാവിൻ്റെ ആത്മാവ് ആമിൻ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഉടനീളം ആമിൻ നമുക്ക് കാണുവാൻ സാധിക്കും. എങ്ങനെ പിതാവായ ദൈവം കർത്താവായ യേശുവിനെ ജീവനോടെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചുവോ, അതേ ആത്മാവിനെ കുറിച്ച്, അതേ പുനരുത്ഥാനത്തിൻ്റെ ആ ശക്തിയെക്കുറിച്ച് പഴയ നിയമത്തിലും നമുക്ക് കാണുവാൻ സാധിക്കും. അതിനാധാരമായിട്ട് ഒരു വേദഭാഗം വായിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. സംഖ്യാപുസ്തകം 17:7-8 സംഖ്യാപുസ്തകം 17:7-8 മോശ വടികൾ സാക്ഷികൂടാരത്തിൽ യഹോവയുടെ സന്നിധിയിൽ വെച്ചു. പിറ്റേനാൾ മോശ സാക്ഷികൂടാരത്തിൽ കടന്നപ്പോൾ ലേവി ഗ്രഹത്തിൻ്റെ അഗരോൻ്റെ വടി തളർന്നിരിക്കുന്നതും കണ്ടു. അത് തളിർത്ത് പൂത്ത് ബദാം ഫലം കായ്ച്ചിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഇവിടെ അഗരോൻ്റെ വടി തളിർത്തതായിട്ടും പൂ പൂത്ത് ബദാം ഫലം പുറപ്പെടുവിച്ചെന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. എന്താണ് അഗരോൻ്റെ വടിയുടേതായ പ്രത്യേകത? ഇതിന് പിന്നിൽ എന്താണ് നടന്നത്? ഒരിക്കൽ അഗരോൻ്റെ ശുശ്രൂഷയ്ക്ക് വിരോധമായി, അഗരോൻ്റെ കുടുംബത്തിന് വിരോധമായി, അഗരോന് വിരോധമായി ഇസ്രായേൽ ജനം എഴുന്നേൽക്കുവാനിടയായി. അഗരോൻ്റെ ശുശ്രൂഷയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആമീൻ അഗരോൻ്റെതായ ആമീൻ കുടുംബത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇസ്രായേൽ ജനം അഗരോന് വിരോധമായി എഴുന്നേൽക്കുവാനിടയായി. ശുശ്രൂഷ രംഗത്ത് നല്ലവണ്ണം കർത്താവിൻ്റെ വേല ചെയ്തു വന്നതായ അഗരോൻ എന്നതായ ഈ പുരോഹിതന് വിരോധമായി ഇസ്രായേൽ ജനം പിറുപിറുക്കുവാനിടയായി. അഗരോൻ്റെതായ ശുശ്രൂഷയ്ക്ക് വിരോധമായി അവർ വിരൽ ചൂണ്ടുവാനിടയായി. അഗരോനോട് മാത്രമേ ദൈവം സംസാരിക്കുകയുള്ളൂ,
ദൈവം ഞങ്ങളോടും സംസാരിക്കും. അഗരോനെ ബഹുമാനിക്കുകയോ അഗരോന് വേണ്ട വിധത്തിലുള്ളതായ ബഹുമാനം കൊടുക്കുകയോ അഗരോന്റെ ശുശ്രൂഷയെ ആദരിക്കുകയോ ഒന്നും ചെയ്യാതെ യഹൂദാജനം ഇതാ അഗരോന് വിരോധമായി എഴുന്നേൽക്കുവാനിടയായി. അഗരോന്റെ ശുശ്രൂഷയെ ചോദ്യം ചെയ്യുന്നതായ ഒരു കൂട്ടം ജനം, അഗരോന്റെ കുടുംബത്തിന് നേരെ കലക്കമുണ്ടാക്കുന്ന ഒരു കൂട്ടം ജനം, അഗരോന്റെ ശുശ്രൂഷയെ ഖണ്ഡിക്കുന്നതായ ഒരു കൂട്ടം ജനം, ഇങ്ങനെ ആമിൻ പാളയത്തിൽ വളരെ കലക്കമുണ്ടാകുവാനിടയായി. ഈ കലക്കം ഇങ്ങനെ വ്യാപരിച്ചു കൊണ്ടിരിക്കുമ്പോൾ എല്ലാ ജനവും ദൈവപുരുഷനായ അഗരോന് വിരോധമായി, അഗരോന്റെ ശുശ്രൂഷയ്ക്ക് വിരുദ്ധമായി എഴുന്നേറ്റ് നിന്നുകൊണ്ടിരിക്കുമ്പോൾ അഗരോൻ ഇതെല്ലാം കണ്ടിട്ട് മിണ്ടാത്തവനായി വളരെ വിഷമത്തിലായി, ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ താൻ മാനസികമായിട്ട് വല്ലാത്ത പ്രതികൂലത്തിലാകുവാനിടയായി. നാളെ എങ്ങനെ ശുശ്രൂഷ ചെയ്യും? അഥവാ ശുശ്രൂഷ ചെയ്യണമെങ്കിൽ ഈ ഇസ്രായേൽ ജനത്തിന് മുൻപാകല്ലേ ശുശ്രൂഷ ചെയ്യേണ്ടത്? ആമിൻ. എങ്ങനെ ഞാൻ ചെയ്യും? എൻ്റെ ശുശ്രൂഷയ്ക്ക് വിരുദ്ധമായി എഴുന്നേറ്റതായ ഈ ജനത്തിൻ്റെ മുൻപിൽ ഞാൻ എങ്ങനെ ശുശ്രൂഷ ചെയ്യുമെന്ന് പറഞ്ഞ് തൻ്റെ ശുശ്രൂഷയെ ചോദ്യം ചെയ്തതായ ജനത്തിൻ്റെതായ ഈ വിഷയങ്ങളെ കണ്ട്, ഈ കലക്കത്തെ കണ്ട്, ഈ പിറുപിറുപ്പിനെ കണ്ട് വല്ലാതെ വിഷമത്തിലായ ആമിൻ അഗരോൻ, ആമിൻ ദൈവത്തോട് അവൻ കണ്ണുനീരോട് കൂടെ ദൈവസന്നിധിയിലായിരിക്കുവാനിടയായി. എന്നാൽ പ്രിയരെ, ആമിൻ അഗരോനെ, അഗരോൻ്റെതായ വിഷമം സർവശക്തനായ ദൈവം കാണുവാനിടയായി. ആമിൻ അഗരോനെ ദൈവമാണ് ആമിൻ ശുശ്രൂഷയ്ക്ക് വിളിച്ചതെന്നും അഗരോനോടൊപ്പം ദൈവം ഉണ്ടെന്നും അഗരോൻ്റെതായ ശുശ്രൂഷയെ കർത്താവ് പ്രസാദിച്ചിരിക്കുന്നുവെന്നും ജനത്തിന് ബോധ്യം വരുത്തേണ്ടതിനും അഗരോന് വിരോധമായി എഴുന്നേറ്റിരിക്കുന്നതായ ഇസ്രായേൽ ജനത്തിൻ്റെതായ ആ കലക്കത്തെ, ആ പിറുപിറുപ്പിനെ എന്നേക്കും നിർത്തലാക്കേണ്ടതിന് ഇതാ ആമീൻ സർവശക്തനായ ദൈവം ഒരു കാര്യം ചെയ്യുകയാണ്. എന്താണ്? മോശയോട് ദൈവം പകരുകയാണ്, മോശയെ 12 ഗോത്രങ്ങളിൽ നിന്ന് 12 വടി നീ തിരഞ്ഞെടുക്കണം. അതിൽ ഒരു വടിനകത്ത് അഹരോന്റെ പേര് എഴുതണം. ആമേൻ. 12 ഗോത്രങ്ങളുടേതായ വടിയെടുത്ത് ഓരോ ഗോത്രത്തിനും ഓരോ ആമിൻ ഓരോ വടിയുടേതിനകത്തും ഓരോ ഗോത്രത്തിൻ്റെ പേരെഴുതി വന്നപ്പോൾ ലേവി ഗോത്രത്തിൻ്റെ വടിയുടെ അവിടെ ഇതാ ലേവി ഗോത്രം എന്ന് എഴുതാതെ അഗരോന്റെ പേരെഴുതുവാനിടയായി. അങ്ങനെ 12 വടികളും ആമിൻ സമാഗമന കൂടാരത്തിൽ, സാക്ഷി കൂടാരത്തിൽ, ദൈവമസിക്കുന്നതായ ആ കൂടാരത്തിലേക്ക് കൊണ്ടുവന്ന് വെക്കുവാനിടയായി. രാത്രിയിലാണ് വെച്ചത്. എന്നാൽ പിറ്റേ ദിവസം ആയപ്പോൾ മോശ കടന്നു ചെന്ന് സാക്ഷിക്കൂടാരത്തിൻ്റെ അടുത്ത് കടന്നു ചെന്ന് ആമൻ ഈ 12 വടിയിലേക്ക് തൻ്റെ ശ്രദ്ധ പതിച്ചപ്പോൾ ഇതാ ഒരു വടിയിൽ വ്യത്യാസം കാണുവാനിടയായി. ചലനമറ്റ് ജീവനറ്റ നിലയിലിരിക്കുമ്പോൾ ഇതാ അഗരോന്റെ വടി മാത്രം ആമിൻ അവിടെ പ്രകാരമാണ് കണ്ടത്. ആമിൻ അഗരോന്റെ വടി തളിർത്ത് പൂപ്പൂത്ത് ആമിൻ ബദാം ഫലം പുറപ്പെടുവിച്ചെന്ന്. മറ്റ് വടികൾ ആമിൻ ചലനമറ്റതായിരിക്കുമ്പോൾ ഇതാ ഒരുവന്റെ വടിയിനകത്ത് ആമിൻ ദൈവം തൻ്റെതായ ആത്മാവിനെ പകരുവാനിടയായി. ആമിൻ ആ വടിയിലേക്ക് ജീവൻ പകരുവാനിടയായി. പ്രിയമുള്ളവരെ, വടിയിലേക്ക് ജീവൻ വന്നാൽ മാത്രമേ അത് ഫലം പുറപ്പെടുവിക്കുകയുള്ളൂ. ഇവിടെ നാം കാണുന്നു ആമിൻ ഒറ്റ രാത്രി കൊണ്ട് ആമിൻ ഇസ്രായേൽ ജനം പുരോഹിതനായ അഹരോന്റെ വിരോധമായി എഴുന്നേറ്റതായ അക്കലക്കത്തിൽ നിന്ന്
തൻ്റെ ദാസനോടൊപ്പം കർത്താവ് കൂടെ ഉണ്ടെന്നും ശുശ്രൂഷയ്ക്ക് ദൈവമായ കർത്താവാണ് അഹരോനെയും അഹരോൻ്റെ കുടുംബത്തെയും തിരഞ്ഞെടുത്തതെന്ന് ഇസ്രായേൽ ജനം കാണണമെന്നുള്ളതായ ആ ഉദ്ദേശത്തോടു കൂടെ ആ കലക്കത്തെ ആ പിറുപിറുപ്പിനെ എന്നേക്കും നിർത്തലാകേണ്ടതിന് ആമേൻ. ഇതാ അഹരോൻ്റെ വടിയിലേക്ക് സർവശക്തനായ ദൈവം തൻ്റെ ജീവൻ പകരുവാനിടയായി. പ്രൈസ് ദ ലോർഡ്. അങ്ങനെ ഇതാ ആമീൻ വടിയിലേക്ക് ജീവൻ വന്നപ്പോൾ വടി ഇതാ ബദാം ഫലം പുറപ്പെടുവിക്കാനിടയായി. പ്രിയരെ, ഒരു ബദാം വൃക്ഷം ആമീൻ അത് ഫലം പുറപ്പെടുവിക്കണമെങ്കിൽ കുറഞ്ഞത് 5 വർഷമെങ്കിലും ആകണം. എന്നാൽ ഇവിടെ ആമീൻ ആ ദൈവത്തിൻ്റെ കൂടാരത്തിൽ, ദൈവവസിക്കുന്ന കൂടാരത്തിൽ ഇതാ അഹരോൻ്റെ വടി കൊണ്ടുവന്ന് വെച്ചപ്പോൾ പിറ്റേ ദിവസം മോശ ചെന്ന് നോക്കിയപ്പോൾ അഹരോൻ്റെ വടി ജീവനുള്ള നിലയിൽ കാണുകയാണ്. അഹരോൻ്റെ വടി ചലനമുള്ളതായി കാണുകയാണ്. അഹരോൻ്റെ വടി ആമീൻ ഫലം പുറപ്പെടുവിച്ചതായി നമുക്ക് കാണുവാൻ സാധിക്കും. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, പുനരുത്ഥാനത്തിൻ്റെ ശക്തി ആമീൻ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നാൽ, അതെ, പിതാവായ ദൈവം തൻ്റെ ശക്തി കൊണ്ട് ആമീൻ കർത്താവായ യേശുവിനെ ജീവനോടെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കുവാൻ കഴിഞ്ഞുവെങ്കിൽ അതേ ശക്തി ഇന്നും ആമീൻ നമ്മുടെ മധ്യത്തിൽ കടന്നു വന്നിട്ടുണ്ട്. ആ പുനരുത്ഥാനത്തിൻ്റെ ശക്തി, പിതാവായ ദൈവത്തിൻ്റെ ശക്തി, ആ ശക്തിയിൽ നാം ആശ്രയിക്കുമ്പോൾ ആമീൻ നമ്മുടെ ജീവിതത്തിൽ ആമീൻ ജീവനറ്റ മേഖലകളിൽ ജീവൻ പകരുവാൻ ഈ ദൈവത്തിൻ്റെ ശക്തിക്ക് കഴിയുമെന്നുള്ളതിൽ ഇന്ന് രാത്രി നാം മറന്നു പോകരുത്. പ്രൈസ് ദ ലോർഡ്. പ്രിയരെ, ഏത് വിഷയത്തിന് മധ്യത്തിൽ നിങ്ങളായിരുന്നാലും ആമീൻ ആ വിഷയത്തിന് മധ്യത്തിൽ പരിഹാരം തരുവാൻ കർത്താവ് മതിയായ ദൈവമാണ്. പ്രത്യേകിച്ച് ആമീൻ ജീവനറ്റ മേഖലകളിൽ ഇന്ന് രാത്രിയിൽ ദൈവത്തിൻ്റെ ശക്തിയിൽ നിങ്ങൾ വിശ്വസിച്ചാൽ ആമീൻ യേശുവിനെ ജീവനോടെ ഉയർപ്പിച്ചതായ പുനരുത്ഥാനത്തിൻ്റെ ശക്തി നാം വിശ്വസിക്കുവാണെങ്കിൽ ഇന്ന് രാത്രിയിലും നമ്മുടേതായ ജീവനറ്റ മേഖലകളിലേക്ക് ഈ ശക്തി പകർന്നു വരും. ഈ ശക്തി കടന്നു വന്ന് ജീവനറ്റ ആ മേഖലകളെ ജീവനുള്ളതാക്കുവാൻ ഈ ശക്തിക്ക് കഴിയുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഇന്ന് രാത്രിയിൽ ഒരു പക്ഷേ ആമീൻ ഈ കർത്താവിൻ്റെ വചനം രോഗത്തോടുള്ള ബന്ധത്തിൽ അനേകർ ആമീൻ അനേക രോഗികൾ നിങ്ങളുടേതായ കിടക്കയിൽ കേട്ടുകൊണ്ടിരുന്നേക്കാം. ഒരു പക്ഷേ നിങ്ങൾ അനുഭവിക്കുന്നതായ രോഗത്തിൽ നിന്ന് വൈദ്യശാസ്ത്രത്തിന് പോലും വിടുവിക്കാൻ കഴിയാതെ എന്ന് വന്നേക്കാം. ഡോക്ടർമാർ വിധി എഴുതിയേക്കാം, ഞങ്ങളെ കൊണ്ടൊന്നും പറ്റത്തില്ല. എന്നാൽ ഇന്ന് രാത്രിയിൽ ആമീൻ യേശുവിനെ മരിച്ചവരിൽ നിന്ന് ജീവനോടെ ഉയർപ്പിച്ചതായ ആ ദൈവത്തിൻ്റെ ശക്തിയിൽ വിശ്വസിക്കുവാണെങ്കിൽ നമ്മുടെ രോഗത്തിൽ നിന്ന് ഡോക്ടർമാർ വിധി എഴുതിയതായ ആമീൻ മെഡിക്കൽ സയൻസ് വിധി എഴുതിയതായ തീർന്നു എന്ന് പറഞ്ഞതായ ജീവനറ്റതായ നമ്മുടേതായ ശരീരത്തിൻ്റെതായ അവയവങ്ങളിലേക്ക് ജീവൻ പകരുവാൻ ഇന്ന് രാത്രിയിൽ ദൈവത്തിൻ്റെ ശക്തിക്ക് കഴിയുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. പ്രിയരെ, ഈ ദൈവത്തിൻ്റെ ശക്തിയിലൊന്ന് വിശ്വസിക്കാമോ? പ്രിയരെ, ദൈവത്തിൻ്റെ ശക്തിയിലൊന്ന് വിശ്വസിക്കാമോ? ഇന്ന് രാത്രി ആ ശക്തി ആമീൻ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരട്ടെ. ആമീൻ വിശ്വസിക്കുമ്പോൾ ആ ദൈവത്തിൻ്റെ ശക്തി ആമീൻ ചലനമറ്റതായ ആമീൻ നമ്മുടെ ശരീരത്തേക്ക് കടന്നു വന്ന് ജീവനില്ലാത്തതായ ആമീൻ ജീവൻ അറ്റുപോയതായ നമ്മുടേതായ ശരീരത്തിലുള്ളതായ ആ അവയവങ്ങളെ ജീവൻ പ്രാപിപ്പിക്കുവാൻ ആമീൻ അതിനെ നല്ലവണ്ണം ഫങ്ഷൻ ചെയ്യുവാൻ പുതു അവയവമായി മാറ്റുവാൻ ഈ ദൈവത്തിൻ്റെ ശക്തിക്ക് ഇന്നും ആമീൻ കഴിവുണ്ട് ഉള്ളതുണ്ടെന്ന് നാം മറന്നു പോകരുത്. ഇന്നും ആ ദൈവത്തിൻ്റെ ശക്തി ആമീൻ അതിന് ആമീൻ തീർച്ചയായും അത് നമ്മുടെ മധ്യത്തിൽ ആമീൻ അത്ഭുതങ്ങളെ കൊണ്ടുവരുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല.
ആ ദൈവത്തിൻ്റെ ശക്തിയിലേക്ക് ഇന്ന് രാത്രി നാം വിശ്വസിക്കാം. ഹല്ലേലൂയ. ഇവിടെ ഞാൻ ഈ കർത്താവിൻ്റെ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അനേക രോഗികളെ ആമീൻ ദൈവത്തിൻ്റെ ആത്മാവ് തൊട്ടുകൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ആമീൻ. എന്നാൽ ഇന്ന് രാത്രി വിശ്വസിച്ചോ, ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു പക്ഷേ പറഞ്ഞേക്കാം, ആമീൻ, ഭർത്താവിനെ നോക്കി ഭർത്താവിൻ്റെതായ ആ രോഗക്കിടക്കെ കണ്ടിട്ട് ആമീൻ ഭാര്യ പ്രകാരം പറയാം, ആമീൻ ഇനിയും ആമീൻ്റെ ഭർത്താവിൻ്റെ ആയുസ് തീർന്നുപോയി, ഇനിയും അദ്ദേഹം ജീവിക്കയില്ല. ആമീൻ. എന്താ സഹോദരി അങ്ങനെ പറയാൻ കാരണം എന്താണ്? അതെ, ഡോക്ടർമാർ പറഞ്ഞു. ആമീൻ. മെഡിക്കൽ സയൻസ് വിധി എഴുതി, ഇനിയും അദ്ദേഹം കുറച്ച് നാൾ മാത്രമേ ഉള്ളൂ. എന്നാൽ ഇന്ന് രാത്രിയിൽ ആമീൻ ഈ ദൈവത്തിൻ്റെ ശക്തിയിൽ നിങ്ങൾ വിശ്വസിക്കുവാണെങ്കിൽ, ആമീൻ, മരിച്ചവരുടെ നിന്ന് യേശുവിനെ ജീവനോട് കൂടെ എഴുന്നേൽപ്പിച്ചതായ പിതാവിൻ്റെ ശക്തിയിൽ നിങ്ങൾ വിശ്വസിക്കുവാണെങ്കിൽ, ഇന്ന് രാത്രി ആ പുനരുത്ഥാന ശക്തിയിൽ നിങ്ങൾ വിശ്വസിക്കുവാണെങ്കിൽ, ഒരു അത്ഭുതം ആ ശരീരത്തിലേക്ക് കർത്താവ് കടത്തിവിടുവാൻ കർത്താവ് മതിയായ ദൈവമാണ്. ഹല്ലേലൂയ. ക്യാൻസർ രോഗത്തിൽ നിന്ന് കർത്താവ് സൗഖ്യമാക്കുവാൻ ഈ കർത്താവ് മതിയായ ദൈവമാണ്. അവൻ്റെ ശക്തി മതിയായതാണ്. ഇന്ന് രാത്രിയിൽ ആമീൻ. ഡോക്ടർമാർ എന്തും പറഞ്ഞോട്ടെ, ആമീൻ, മെഡിക്കൽ സയൻസ് എന്തും പറഞ്ഞോട്ടെ, അതിലെല്ലാം നമ്മുടെ ശ്രദ്ധ. ഹല്ലേലൂയ. ഇന്ന് രാത്രി നമ്മുടേതായ രോഗത്തെ മാറ്റുവാൻ, ആമീൻ, നമ്മെ നമ്മുടേതായ ശരീരത്തിൽ പുതിയ അവയവങ്ങൾ തരുവാൻ, നമ്മെ ജീവനുള്ള മധ്യത്തിൽ ജീവനോടെ നിലനിർത്തി കർത്താവിൻ്റെ അത്ഭുതങ്ങളെ വർണ്ണിക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കും. ഇന്ന് ഈ രാത്രിയിൽ ആമീൻ ആ ദൈവത്തിൻ്റെതായ ആമീൻ പുനരുത്ഥാന ശക്തിയിൽ നാം വിശ്വസിക്കാം. ഒന്ന്, ആമീൻ, ജീവനറ്റ നിലയിലായിരിക്കുന്നതായ മേഖലകളിൽ ജീവൻ പകർന്നു തരുന്നതാണ് ദൈവത്തിൻ്റെതായ ശക്തി എന്ന് പറയുന്നത്. ഒന്ന്, ജീവൻ തരുന്ന പുനരുത്ഥാന ശക്തി. രണ്ടാമതായിട്ട് നാം ചിന്തിക്കാൻ പോകുകയാണ് സക്കരിയ പുസ്തകം 4:6-7. സക്കരിയ പ്രവചന പുസ്തകം 4:6-7. അവൻ എന്നോട് ഉത്തരം പറഞ്ഞതെന്നാൽ, ശെരുബാബേലിനോടുള്ള യഹോവയുടെ അരുളപ്പാട് സൈന്യത്താലുമല്ല ശക്തിയാലുമല്ല എൻ്റെ ആത്മാവിനാൽ അത്രേ എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. ശെരുബാബേലിൻ്റെ മുൻപിലുള്ള മഹാപർവ്വതമേ, നീ ആർ, നീ സമഭൂമിയായി തീരും, അതിന് കൃപ കൃപ എന്ന് ആർപ്പോടെ അവൻ ആണിക്കൽ കയറ്റും. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഒരിക്കൽ ബാബിലോൺ എന്നതായ ആ സാമ്രാജ്യം യഹൂദജനത്തിനു നേരെ, ഇസ്രായേലിന് നേരെ യുദ്ധം ചെയ്ത് ഇസ്രായേൽ ജനത്തെ അടിമകളാക്കി ബാബിലോണിലേക്ക് കൊണ്ടുപോകാനിടയായി. അങ്ങനെ ഏകദേശം ഇസ്രായേൽ ജനം 70 അടിമകളായി തീരുവാനിടയായി. അങ്ങനെ അടിമകളായിരുന്നപ്പോഴാണ് ആമീൻ വേറൊരു യുദ്ധം ഉണ്ടാകുന്നത്. ബാബിലോൺ സാമ്രാജ്യത്തിന് എതിരായി പ്രഷ്യ സാമ്രാജ്യം കടന്നു വരികയും അങ്ങനെ യുദ്ധത്തിൽ ബാബിലോൺ സാമ്രാജ്യത്തെ പ്രഷ്യൻ സാമ്രാജ്യം കീഴ്പ്പെടുത്തുവാനിടയായി. അങ്ങനെ കോരസിൻ്റെതായ ആമീൻ ലീഡർഷിപ്പിൽ, കോരസ് എന്നതായ രാജാവ് പ്രഷ്യ ദേശത്തിൻ്റെ രാജാവായി തീരുവാനിടയായി. അങ്ങനെ കോരസ് പ്രഷ്യൻ്റെ രാജാവായി ഭരിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ശെരുബാബേൽ എന്നതായ ആ ദൈവപുരുഷൻ ആ രാജ്യത്തിൻ്റെ ഗവർണറായി സേവനം അനുഷ്ഠിച്ചു കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അദ്ദേഹത്തിന് ബോധ്യമുണ്ടായി, ആമീൻ, തൻ്റെ സ്വന്തം ദേശമായ ആമീൻ യെരുശലേമിൽ ദൈവത്തിൻ്റെ ആലയം ശൂന്യമായിരിക്കുന്നു. ദൈവത്തിൻ്റെ ആലയം വർഷങ്ങൾക്ക് മുമ്പ് ആമീൻ നശിക്കപ്പെടുവാനിടയായി. ആ ദൈവത്തിൻ്റെ ആലയം പുനഃസ്ഥാപിക്കപ്പെടണം. അങ്ങനെയൊരു നിയോഗം ശെരുബാബേലിൻ്റെതായ ആമീൻ ശെരുബാബേലിൻ്റെതായ ആ ആമീൻ ശെരുബാബേൽ കാണുവാനിടയായി.
ദൈവത്തിൻ്റെ നിയോഗം തൻ്റെ മേൽ ഉണ്ടെന്നുള്ളത് ശരുബവേൽ മനസ്സിലാക്കുകയും അങ്ങനെ രാജാവിനോട് ചെന്ന് പറയുകയും രാജാവ് ആമീൻ കോരശ് രാജാവ് ആമീൻ ജനത്തിന് അനുവാദം നൽകുകയും അങ്ങനെ ശരുബാബേലിൻ്റെതായ ലീഡർഷിപ്പിൽ മഹാപുരോഹിതനായ യോശുവയും ആമീൻ പ്രവാചകനായ സക്കരിയാവും അങ്ങനെ 50,000 പേരോളം യെരുശലേമിലേക്ക് യാത്ര പുറപ്പെട്ടു. അവർ യാത്ര പുറപ്പെട്ട് യെരുശലേമിൽ കടന്നു വന്ന് രണ്ടാമത്തെ ആണ്ടിൽ ഇതാ ആമീൻ അവർ ആഗ്രഹിച്ച പ്രകാരമായി ആ ആലയത്തിൻ്റെതായ പണി തുടങ്ങുവാനിടയായി. അങ്ങനെ രണ്ടാമത്തെ ആണ്ടിൽ ആലയത്തിൻ്റെതായ അടിസ്ഥാനം ഇടുവാനിടയായി. അങ്ങനെ പണി തുടങ്ങി മുൻപോട്ട് പോയി ചില ദിവസങ്ങൾ അല്ലെങ്കിൽ ചില ആഴ്ചകൾ കഴിഞ്ഞപ്പോൾ പണിക്ക് മുടക്കം വരുത്തുവാനിടയായി. ആമീൻ. അകത്തുള്ളതായ ആമീൻ ആന്തരിക പ്രശ്നങ്ങളാലും സമ്മർദ്ദങ്ങളാലും ഏകദേശം 16 വർഷം ആലയപ്പണി മുടങ്ങിക്കിടക്കുവാനിടയായി. എന്നാൽ ശരുബാബേലിൻ്റെ മനസ്സ് ക്ഷീണിച്ചില്ല. ശരുബാബേൽ എല്ലാ ദിവസവും തൻ്റെ കയ്യിലുള്ളതായി തൂക്കുകട്ട എടുത്തുകൊണ്ട് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമായിരുന്നു. നീണ്ട 16 വർഷം കാത്തിരിപ്പിൻ്റെയും പ്രാർത്ഥനയുടേതായ പേരിൽ ഒരു ദിവസം ഇതാ സർവശക്തനായ ദൈവം തൻ്റെ ദൂതനെ ശരുബാബേലിൻ്റെ അടുക്കിലേക്ക് അയക്കുവാനിടയായി. ശരുബാബേലിനോട് ദൂതൻ കടന്നു വന്നിട്ട് ആമീൻ അവൻ്റെ കയ്യിലിരിക്കുന്നതായ തൂക്കുകട്ടെ കണ്ടിട്ട് ആമീൻ ദൂതൻ സന്തോഷപ്പെടുവാനിടയായി. അത് കഴിഞ്ഞിട്ട് ദൂതൻ ശരുബാബേലിനോട് പറയുകയാണ്, ശരുബാബേലെ, സൈന്യത്താലുമല്ല ശക്തിയാലുമല്ല ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാലേ ആമീൻ എല്ലാം സത്യമാകുമെന്ന് പറയുവാൻ ഇടയായി. അതെ, ദൈവത്തിൻ്റെ ആത്മാവ് ആമീൻ മുടങ്ങിക്കിടക്കുന്നതായ പണിയെ തുടങ്ങുമെന്നുള്ളതായ ആ ആഹ്വാനം താൻ ഏറ്റെടുക്കുവാനിടയായി. അങ്ങനെ ദൈവത്തിൻ്റെതായ ശക്തി ആമീൻ ശരുബാബേലിൻ്റെ ശരീരത്തിൽ ആവസിച്ചപ്പോൾ ഇതാ ശരുബാബേൽ ആമീൻ മുടങ്ങിക്കിടന്നതായ പണി തുടങ്ങുവാനായി മുൻപോട്ട് കടന്നു വരുവാനിടയായി. അങ്ങനെ വേഗത്തിൽ പണി തുടങ്ങി, വേഗത്തിൽ പണി തുടങ്ങി. ഇതാ തിരുവചനം പറയുകയാണ്, ആമീൻ, BC 520 താരിവസ് രാജാവിൻ്റെ രണ്ടാമത്തെ ആണ്ടിൽ ആലയത്തിൻ്റെ പണി തുടങ്ങി. BC 516 ദൈവത്തിൻ്റെ പണി പൂർത്തീകരിക്കുവാൻ ഇടയായി. അതെ, ആമീൻ, പണിയുന്ന പുനരുത്ഥാന ശക്തി. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലു. മുടങ്ങിക്കിടക്കുന്നതായ പണികളെ ഈ ദൈവത്തിൻ്റെ ആത്മാവിൽ ശരണപ്പെട്ടാൽ, പുനരുത്ഥാന ശക്തിയിൽ ആശ്രയിച്ചാൽ എവിടെയൊക്കെ ആമീൻ നമ്മുടേതായ പണി മാമി മുടങ്ങിക്കിടക്കുന്നു അതെല്ലാം പുനഃസ്ഥാപിക്കപ്പെട്ട് പണി വേഗത്തിൽ തീർക്കുവാനുള്ളതായ കൃപ ഈ പുനരുത്ഥാന ശക്തിക്കുണ്ടെന്നുള്ളത് മറന്നു പോകരുത്. അതെ, പണിയുന്ന പുനരുത്ഥാന ശക്തി. ഈ പുനരുത്ഥാന ശക്തിയാണ്, ഈ പുനരുത്ഥാന ശക്തിയിൽ ആരെല്ലാം വിശ്വസിക്കുന്നുവോ അവരെ ആ വ്യക്തികളെ പണിയുന്ന പുനരുത്ഥാന ശക്തി, കുടുംബങ്ങളെ പണിയുന്നതായ പുനരുത്ഥാന ശക്തി. ഈ പുനരുത്ഥാന ശക്തിയിൽ നാം വിശ്വസിക്കുവാണെങ്കിൽ നമ്മുടേതായ ആമീൻ സ്തോത്രം പണി വ്യക്തിപരമായിട്ടുള്ളതായി എവിടെയൊക്കെ മുടങ്ങിക്കിടക്കുന്നു, ആത്മീയമായിട്ട് മുന്നേറുവാൻ കഴിയാതെ എവിടെയൊക്കെ മുടങ്ങിക്കിടക്കുന്നുവോ, കുടുംബമായിട്ട് തകർന്ന അവസ്ഥകളെ ആമീൻ നാം കണ്ടിട്ട് ആമീൻ ദൈവത്തിൻ്റെ ആമീൻ കർത്താവിൻ്റെ ആത്മാവിൽ നാം ഏൽപ്പിച്ചു കൊടുക്കുവാണെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് പുനരുത്ഥാനത്തിൻ്റെ ശക്തി ആമീൻ ഇന്ന് ആമീൻ ഈ രാത്രിയിൽ ആമീൻ ആമീൻ മുടങ്ങിക്കിടക്കുന്നതായ നമ്മുടെ കുടുംബജീവിതത്തിൻ്റെതായ തകർന്നു കിടക്കുന്നതായ ആ കുടുംബജീവിതത്തെ പണിയുവാൻ ഈ ആമീൻ ദൈവത്തിൻ്റെതായ ശക്തിക്ക് മതിയായതാണെന്ന് ആമീൻ തിരുവചനം നമ്മെ ചൂണ്ടിക്കാണിക്കുകയാണ്. ആമീൻ, ഈ ദൈവത്തിൻ്റെതായ ശക്തിയിൽ നമുക്ക് ആശ്രയിക്കാം. മൂന്നാമതായിട്ട് ഞാൻ വേഗത്തിൽ ആമീൻ മുൻപോട്ട് പോകാൻ ആഗ്രഹിക്കുകയാണ്. 1 കൊരിന്ത്യർ 15:14 ആമീൻ, ക്രിസ്തു ഉയർത്തെഴുന്നേറ്റില്ല എങ്കിൽ ഞങ്ങളുടെ പ്രസംഗവും വ്യർത്ഥം, നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥം. മൂന്നാമതായിട്ട് യേശു ക്രിസ്തുവിൻ്റെ പുനരുത്ഥാന ശക്തി നമുക്ക് പ്രത്യാശ ഉളവാക്കുന്നതാണ്. കർത്താവായ യേശു ജീവനോടെ ഉയർത്തെഴുന്നേറ്റില്ല എങ്കിൽ കുരിശിന് യാതൊരു പ്രാധാന്യം ഇല്ലാതിരുന്നേനെ. എന്നാൽ കർത്താവായ യേശു ആമീൻ ഉയർത്തെഴുന്ന നിമിത്തമായി
ക്രൂശിന് പ്രാധാന്യം വരുവാനിടയായി. തീർന്നില്ല. കർത്താവായ യേശു ഉയർത്തെഴുന്ന നിമിത്തമാണ് ആമീൻ നമ്മുടെ പ്രസംഗത്തിനും വിശ്വാസത്തിനും പ്രത്യാശയ്ക്കും. ആമീൻ ആമീൻ. ആ ദൈവത്തിൻ്റെതായ പുനരുത്ഥാനത്തിൻ്റെ ശക്തിയാണ് ആമീൻ നമ്മുടെ ജീവിതത്തിൽ പ്രത്യാശയെ ഉളവാക്കുന്നത്. ഒരു പക്ഷേ കർത്താവായ യേശു ആമീൻ ജീവനോട് കൂടെ ഉയർത്തെഴുന്നേറ്റില്ലായിരുന്നുവെങ്കിൽ പൗലോസ് പറയുന്നത് പോലെ നമ്മുടെ പ്രസംഗം വൃഥയായി തീർന്നേനെ, നമ്മുടെ വിശ്വാസം വൃഥയായി തീർന്നേനെ, നമ്മുടെ പ്രത്യാശ വൃഥയായി തീർന്നേനെ. എന്നാൽ ആമീൻ ആ മേഖലയിലൊന്നും വൃഥ സംഭവിക്കാതെ വണ്ണം, പരാജയം വരാതെ വണ്ണം ആമീൻ നമ്മുടേതായ ആമീൻ യേശു ക്രിസ്തുവിൻ്റെ പുനരുദ്ധാന ശക്തി പ്രത്യാശയെ ഉളവാക്കുന്നതാണ്. പ്രൈസ് ദ ലോർഡ്. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 2:14 ആമീൻ ഒരു സംഭവം നടക്കുകയാണ്. അതിന് മുമ്പായി ഞാൻ പറയട്ടെ, ഈ പുനരുത്ഥാന ശക്തി ആമീൻ ശിഷ്യന്മാരുടെയിൽ വലിയ മാറ്റം കൊണ്ടുവരുവാനിടയായി. ശിഷ്യന്മാർ ഭീരുക്കളായിരുന്നു, കഴിവില്ലാത്തവരായിരുന്നു, അതായത് അവർ വിദ്യാഭ്യാസമില്ലാത്തവരായിരുന്നു, മുക്വാന്മാരായിരുന്നു. ആമീൻ. അങ്ങനെ ധൈര്യമില്ലാതിരുന്നതായ ആമീൻ സ്തോത്രം ശിഷ്യന്മാരെ, ഭീരുക്കളായിരുന്ന ശിഷ്യന്മാരെ, വിദ്യാഭ്യാസമില്ലാത്ത ശിഷ്യന്മാരെ അവർ കർത്താവായ യേശുവിൻ്റെ പുനരുത്ഥാന ശക്തിയിൽ അവർ ആശ്രയിച്ചപ്പോൾ അവരുടെ ജീവിതം ആമീൻ ആകപ്പാടെ മാറുവാനിടയായി. ആമീൻ. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 2:14 പ്രകാരമാണ് കാണുന്നത്. പത്രോസ് 11 ശിഷ്യന്മാരോട് കൂടെ എഴുന്നേറ്റ് പ്രസംഗിച്ചു. 3000 പേരോളം കർത്താവിൽ വിശ്വാസം അർപ്പിക്കുവാനിടയായി. അതെ, ഈ പുനരുത്ഥാനത്തിൻ്റെ ശക്തി ധൈര്യത്തെ ഉളവാക്കുന്നതാണ്. ഈ പുനരുത്ഥാന ശക്തി പ്രയോജനമുള്ളതാക്കുന്നതാണ്. ഈ ആമീൻ പുനരുത്ഥാന ശക്തി ആമീൻ ഭയത്തിൽ നിന്ന് ധൈര്യത്തെ ഉളവാക്കുന്നതാണ്. ഈ പുനരുത്ഥാന ശക്തിയാണ് അടയ്ക്കപ്പെട്ട വാതിലിനകത്തു നിന്ന് പുറത്തു വന്ന് ആമീൻ ക്രിസ്തുവിനെ ഘോഷിച്ചതായ പുനരുത്ഥാന ശക്തി. തീർന്നില്ല. ആമീൻ. കഴുകു മരത്തിൻ്റെ മുൻപിലും തിളയ്ക്കുന്ന എണ്ണയുടെ മുൻപിലും വന്യ മൃഗങ്ങളുടെ മുൻപിലും ജയിലിനകത്തും ആമീൻ അവരെ ശക്തരാക്കിയത്, ആമീൻ ശക്തരാക്കി നിർത്തിയത് ഈ പുനരുത്ഥാന ശക്തിയാണ്. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രിയിൽ ആമീൻ ഈ പുനരുത്ഥാന ശക്തിയിൽ നാം വിശ്വസിക്കാം. പ്രൈസ് ദ ലോർഡ്. ആമീൻ. ഒരിക്കൽ പീരിക്കലായിരുന്നതായ ശിഷ്യന്മാര് ആമീൻ പുനരുത്ഥാന ശക്തിയിൽ ആശ്രയിച്ചപ്പോൾ അവരുടെ ഭയം മാറുവാനിടയായി. അവര് ധൈര്യത്തോടു കൂടെ കർത്താവിനെ കുറിച്ച് മറ്റോട് പറയുവാൻ ആമീൻ ഈ പുനരുത്ഥാന ശക്തി അവരെ ബലപ്പെടുത്തുവാനിടയായി. ആമീൻ. വന്യ മൃഗത്തിൻ്റെ മുൻപിൽ അവർ പേടിച്ചില്ല. ആമീൻ. ആമീൻ. അതുമാത്രമല്ല, ആമീൻ ജയിലിലും ആമീൻ യേശുവിനെ കുറിച്ച് വിളിച്ചു പറയുവാനിടയായി. അങ്ങനെയാണെങ്കിൽ ഈ അവരെ ശക്തരാക്കിയത് ഈ പുനരുത്ഥാന ശക്തിയാണ്. പ്രിയരെ, ഇന്ന് ആമീൻ സ്തോത്രം ഈ രാത്രിയിൽ കർത്താവായ യേശുവിനെ മരിച്ചവരിൽ നിന്ന് ജീവനോടെ ഉയർപ്പിച്ചതായ ആ പുനരുത്ഥാന ശക്തിയിൽ നാം ശക്തിപ്പെടാം. പ്രൈസ് ദ ലോർഡ്. കർത്താവായ യേശു ഉയർത്തെഴുന്നേറ്റ ശേഷം ആമീൻ അവൻ തന്നെ ക്രൂശിച്ചവരുടെ നേരേക്ക് അവൻ കടന്നു ചെന്നില്ല, മറിച്ച് ഗലീലയിലേക്ക് കടന്നു ചെല്ലുവാനിടയായി. എന്താണ് യേശു ഗലീലയിലേക്ക് കടന്നു ചെന്നത്? അവിടെ ഇതാ ആമീൻ ഒരു കൂട്ടം ഭീരുക്കളുണ്ടായിരുന്നു, ഒരു കൂട്ടം അസമാധാനമുള്ളവരുണ്ടായിരുന്നു, ഭയത്തോടിരിക്കുന്നവരുണ്ടായിരുന്നു. അവരുടേതായ ഭയത്തെ പോക്കുവാനും അവർക്ക് ശക്തി പകർന്നു കൊടുക്കുവാനും അവരെ പ്രത്യാശ ഉളവാക്കുവാനുമാണ് കർത്താവായ യേശു ആ ശിഷ്യന്മാരുടെ മുമ്പിലേക്ക് കടന്നു ചെല്ലുവാനിടയായത്. അതെ, ഉയർത്തെഴുന്നേറ്റ കർത്താവായ യേശു ആമീൻ ശിഷ്യന്മാരുടെ അടുക്കലേക്ക് കടന്നു ചെന്നിട്ട് അവരോട് പറയുകയാണ്, ഞാനോ ലോകാവസാനത്തോളം നിങ്ങളോട് കൂടെയുണ്ട്. അതെ, ഇന്ന് രാത്രിയിൽ നാം അറിയണം ആമീൻ കർത്താവായ യേശു എല്ലാ നാളും നമ്മോട് കൂടെയുണ്ട്. ഈ പുനരുത്ഥാന ശക്തിയിൽ നാം ആശ്രയിക്കാം. ഇന്ന് രാത്രിയിൽ ഈ പുനരുത്ഥാന ശക്തിയുടേതായ വിശേഷതകൾ എന്താണെന്നുള്ളത് ഞാൻ ചിന്തിക്കുവാനിടയായി. 1, ആമീൻ ജീവനെ പകർന്നു തരുന്നതായ പുനരുത്ഥാന ശക്തി. 2, പ്രൈസ് ദ ലോർഡ്. ആമീൻ നമ്മുടെ ആമീൻ ജീവിതത്തിൽ, ഹല്ലേലൂയ, ആമീൻ വ്യക്തിപരമായ ജീവിതത്തെ, കുടുംബപരമായ ജീവിതത്തെ പണിയുന്ന പുനരുത്ഥാന ശക്തി. 3, ആമീൻ നാം ചിന്തിച്ചു, ഹല്ലേലൂയ, പ്രത്യാശ ഉളവാക്കുന്നതായ പുനരുത്ഥാന ശക്തി. ഇന്ന് രാത്രിയിൽ നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. ഈ പുനരുത്ഥാന ശക്തിയിൽ നാം ആശ്രയിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ആമീൻ കോട്ടകൾ തകർക്കുവാനിടയാകും. പിശാച് വച്ചിരിക്കുന്നതായ സകല കോട്ടകളെയും തകർക്കുവാൻ ഈ പുനരുത്ഥാന ശക്തിക്ക് ഇടയാകും. പ്രൈസ് ദ ലോർഡ്.
ആത്മാക്കളുടെ വിടുതൽ ഈ പുനരുദ്ധാന ശക്തിക്ക് ആമീൻ ഉണ്ടാകുവാനിടയാകും. ആമീൻ. ആത്മാക്കൾ വിടുവിക്കപ്പെടും പുനരുദ്ധാന ശക്തിയിൽ വിശ്വസിച്ചാൽ. ഇന്ന് രാത്രി നാം വിശ്വസിക്കാം ഈ പുനരുദ്ധാന ശക്തി. ആമീൻ. ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉളവാകുവാൻ മതിയായതാണ്. എല്ലാവരും അല്പനേരം ആമീൻ ദൈവസന്നിധിയിൽ കേൾക്കപ്പെട്ട വചനത്തിന് മുമ്പായി നമ്മെ തന്നെ താഴ്ത്താം. പ്രൈസ് ദ ലോർഡ്. പുനരുദ്ധാന ശക്തി ആമീൻ നമ്മുടെ ഈ മൺകൂടാരത്തിലേക്ക് ആമീൻ നാം വിശ്വസിച്ച് ആമീൻ മൺകൂടാരത്തിലേക്ക് കടന്നു വരുവാൻ നാം പ്രാർത്ഥിച്ചാൽ നിശ്ചയമായി ഇന്ന് രാത്രി അത്ഭുതം നടക്കും. ആമീൻ. ഇത് കാത്തിരിപ്പ് യോഗമാണല്ലോ. പരിശുദ്ധാത്മാവിന് നിറവിന് വേണ്ടി കാത്തിരിക്കുന്നിടമേൽ ആമീൻ ദൈവത്തിൻ്റെ ശക്തി അളവില്ലാതെ ഇന്ന് രാത്രിയിലും ആമീൻ തരുവാൻ കർത്താവ് ശക്തനായ ദൈവമാണ്. അല്പനേരം കേൾക്കപ്പെട്ടതായ ദൈവത്തിൻ്റെ ആലോചനയ്ക്കുമായി നമ്മെ തന്നെ സമർപ്പിക്കാം. പ്രൈസ് ദ ലോർഡ്. പുനരുത്ഥാന ശക്തിയിലേക്ക് നാം വിശ്വസിക്കാം. ആമീൻ. പുനരുത്ഥാന ശക്തിയാണ് നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരുന്നത്. ആമീൻ. പിതാവായ ദൈവം മരിച്ചവരുടെ ഇടയിൽ നിന്ന് ജീവനോടെ യേശുവിനെ ഉയർപ്പിച്ചതായ അതേ പുനരുത്ഥാന ശക്തിയിൽ നാം ആശ്രയിക്കാം, ബലപ്പെടാം, വിശ്വാസമർപ്പിക്കാം. ഈ വചനങ്ങളാൽ ദൈവമേ സഹായിക്കുമാറാകട്ടെ.